അസ്സലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടക്കൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നോക്കുന്നത് നല്ല അടിപൊളി ജുമാ മുബാറക് സ്റ്റാറ്റസ് നമുക്ക് സ്വയം നിർമ്മിക്കാൻ പറ്റും അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ല കിടിലം ജുമാ മുബാറക് സ്റ്റാറ്റസ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് നിർമ്മിക്കാം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ വഴിയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ കൈൻ മാസ്റ്റർ വാട്ടർമാർക്ക് ഇല്ലാത്ത ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ലിങ്ക് വഴി ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കൈൻ മാസ്റ്റർ വാട്ടർമാർക്ക് ഇല്ലാത്തത് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഈ 16.9 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഓക്കെ എന്നിട്ട് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ എടുത്തു ഒരു ബ്ലാക്ക് എന്നിട്ട് എന്ത് ചെയ്യുക ഇങ്ങോട്ടും ഇങ്ങോട്ട് വലിക്കുക അങ്ങോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് ഒരു മഞ്ഞ കളർ വരും അപ്പോൾ ഒരു 15% ഒരു 15 സെക്കൻഡിൽ ഒരു 15 സെക്കൻഡ് ആക്കുക ഓക്കെ അത് ഓക്കെ കൊടുക്കുക എന്നിട്ട് വീണ്ടും ഫസ്റ്റ് ആദ്യത്തിലോ ആദ്യം തന്നെ വരിക എന്നിട്ട് ലെയർ ഓപ്പൺ ചെയ്യുക മീഡിയ എടുക്കുക അതെടുത്തിട്ട് ഇവിടെ ഞാൻ ആളെ ഡൗൺലോഡ് ചെയ്ത് വെച്ച PNG ഫയലുകളുണ്ട് ആ ഫയൽ ഒന്ന് എടുത്തു ഓക്കെ അതെടുക്കുമ്പോൾ ഞങ്ങൾ സ്ക്രീനിൽ വരും അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്തിട്ട് ഇവിടെ മുകളിൽ റൈറ്റ് സൈഡിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ സ്ക്രീൻ വരും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ സ്ക്രീൻ വരും അത് ഓക്കെ കൊടുക്കുക എന്നിട്ട് ഈ ഫോട്ടോ വീണ്ടും ക്ലിക്ക് ചെയ്യുക ഈ 15 സെക്കൻഡ് വരെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരാം നീട്ടിക്കൊണ്ടുവരാം അത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ആദ്യത്തെ സ്ഥലത്തേക്ക് തന്നെ വരാം എന്നിട്ട് വീണ്ടും ലെയർ എടുക്കുക ലെയർ എടുത്തിട്ട് മീഡിയ എന്നുള്ളത് വീണ്ടും എടുക്കുക അങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച രണ്ടാമത്തെ PNG ഫയല് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾക്ക് ഇതേപോലത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പോയി കയറാൻ പറ്റും ഇനി നിങ്ങൾക്ക് വേറെ മോഡൽ PNG ഫയലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ഗൂഗിളിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഞാനത് വീണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്ത് ഇവിടെ ഒന്ന് ചെറുതാക്കി കൊടുന്നു ചെറുതാക്കി കൊടുത്തിട്ട് ഇവിടെ ഞാൻ കറക്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ നല്ല സെൻറ്ററിൽ നല്ല സെറ്റായിട്ട് ഞാനിവിടെ ഇതിവിടെ കൊടുത്തു ജുമാ മുബാറക്ക് എന്നുള്ളത് എന്നിട്ട് ഇത് വീണ്ടും ഇതേപോലെ ലാസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലാസ്റ്റ് വരെ കൊണ്ടുവരാം 15 സെക്കൻഡ് വരെ കൊണ്ടുവരാം അപ്പോൾ ഇവിടെ കറക്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് ഇതിനൊരു കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം അപ്പോൾ വീണ്ടും ലെയർ എടുക്കാം ലെയർ എടുത്തിട്ട് മീഡിയ എടുക്കുക മീഡിയ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു കളർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇത് ഇതുപോലത്തെ ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെലക്ട് ചെയ്തു ഓക്കെ ഇത് സെലക്ട് ചെയ്തിട്ട് ഇതും ഇതുപോലെ ഈ 15 സെക്കൻഡിൻ്റെ സ്ഥലത്ത് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലൊരു കത്രികേൻ്റെ പോസ്റ്റ് വരും അതെടുത്തിട്ട് ട്രിം ടു റൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ആ റൈറ്റുള്ള ഭാഗം അങ്ങോട്ട് പോകും എന്നിട്ട് വീണ്ടും അത് ആ കളർ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ ഇവിടെ ഒരു ഓപ്ഷൻ വന്നാൽ ഈ ആനിമേഷൻ്റെ മുകളിൽ ഈ മൂന്നെണ്ണത്തിൽ ഈ നടുത്തത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുൾ സ്ക്രീൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫുൾ സ്ക്രീനായിട്ട് അത് വന്നു അങ്ങനെ വീണ്ടും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും റൈറ്റ് സൈഡിൽ ഓപ്ഷൻ വരും അങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ഈ രണ്ടാമത്തെ ഓപ്ഷന് മൾട്ടിപ്ലൈ എന്നുള്ളതുകൊണ്ട് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് ബാക്കിലോട്ട് പോയി ഓക്കെ ഇനി നമ്മളത് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ എന്ത് ഭംഗിയുണ്ട് കാണാനേ അപ്പോൾ ഇനി നമുക്ക് ഇതിന് കുറച്ചും കൂടി ഡിസൈൻ കൊടുക്കാം അപ്പോൾ ലെയർ എടുക്കുക ലെയർ എടുത്തിട്ട് ഇവിടെ മീഡിയ എഫക്റ്റ് സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഈ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഇവിടെ ഈ സ്റ്റിക്കറിൽ ഇവിടെ മൂന്നെണ്ണം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേറെ മോഡൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് മോർ അടിച്ചാൽ മതി ഗെറ്റ് മോർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ഈ ആദ്യത്തെ സ്നോ ബ്ലവർ എന്നുള്ള ഈ ആദ്യത്തെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 4 ഓപ്ഷൻ വന്നിട്ടുണ്ട് കം ഇൻ കം ഔട്ട് ലെഫ്റ്റ് ഫാൾ എന്നൊക്കെ അപ്പോൾ ഈ ഫാൾ എന്നുള്ളത് ഞാനെടുത്തു അതെടുത്തിട്ട് ഓക്കെ കൊടുത്തു ഓക്കെ കൊടുത്തിട്ട് ഇത് എന്ത് ചെയ്ത് ഈ 15 സെക്കൻഡിൻ്റെ ഈ ലാസ്റ്റ് വരെയും കൊടുന്നു അതേപോലെ ഈ തലക്കും കൊടുന്നു കറക്റ്റ് ആ ഭാഗത്തേക്ക് കൊടുന്നു ഓക്കെ എന്നിട്ടത് ഇപ്പോൾ വീണ്ടും ഫസ്റ്റിക്ക് തന്നെ വന്നു അതൊന്നും കൂടി ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തിട്ട് ഞാനിതിങ്ങനെ സ്ക്രീനിൽ വലുതാക്കി പിടിച്ച് ഈ സ്ക്രീനിൻ്റെ ഉൾഭാഗത്തേക്ക് കൊണ്ടുവന്നത് എന്നിട്ട് ഓക്കെ കൊടുത്തു ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ പ്ലേ ചെയ്യുമ്പോൾ അത് അവിടെ നല്ല ബാക്ക് ഡിസൈന് വന്നിങ്ങനെ ഇറങ്ങുന്നു ഓക്കെ
അപ്പോൾ ഇതാണ് വീഡിയോ. ഇനി നമുക്ക് ഇതിന് വേണ്ടത് വെരി ഈസി ആയിട്ട് ഒരു മ്യൂസിക്, നമുക്കൊരു അറബിക് മ്യൂസിക് കൊടുക്കും. അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കോപ്പിറൈറ്റ് ഇല്ലാത്തത്. അത് നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്തത് ഗൂഗിൾ ക്രോം യൂട്യൂബിലൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചതൊന്ന് നോക്കാം, ഇവിടെ ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇസ്ലാമിക് വാട്സപ്പ് സ്റ്റാറ്റസ് ജുമ എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഇസ്ലാമിക് വാട്സപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ പാട്ട് വന്നു, നമുക്ക് ഈ ലാസ്റ്റ് ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്തിട്ട് അടിയിൽ വന്നു കഴിഞ്ഞാൽ ട്രിം എന്നുണ്ടാവും. അതിൽ ട്രിം ടു റൈറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ റൈറ്റ് ഭാഗത്തുള്ളത് വലത് ഭാഗത്തുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇനി ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ പാട്ടായി, എല്ലാമായി, ഇതുപോലെ സ്റ്റാറ്റസായി. നമുക്ക് സ്വയം നിർമ്മിക്കാൻ മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ നല്ല സ്റ്റാറ്റസുകൾ. അപ്പോൾ വീഡിയോ റെഡിയായി. ഇനി ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. ഇത് എഡിറ്റിംഗ് കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക് ഉണ്ടോ, ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇവിടെ എക്സ്പോർട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിൽ വരും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാരിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് കൂടുതൽ വെക്കാം. ഓവറായി വെച്ചാൽ ഡൗൺലോഡ് ആയി കിട്ടാൻ, ഇത് അപ്ലോഡായി കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങനെ കൊടുത്താൽ മതി, ഇതിൻ്റെ റെസൊല്യൂഷൻ നോക്കിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ താഴെ എക്സ്പോർട്ട് എന്ന് കണ്ടോ, ഈ എക്സ്പോർട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിങ്ങനെ എക്സ്പോർട്ടായിക്കൊണ്ട് നമ്മൾ ഗാലറിയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കളൊക്കെ എനേബിൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. ഏത് സമയത്തും നമ്മൾ റീപ്ലൈ തരുന്നതാണ്. യൂട്യൂബ് സംബന്ധിച്ച് എല്ലാ ഡൗട്ടും കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കളും എനേബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും വരാം നല്ല കിഡിലം വീഡിയോ. Yeah, I'm here.